ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച ടീമുകളുടെ പട്ടികയിൽ മുൻപന്തിയിലെത്തുന്ന ഫ്രാഞ്ചൈസിയാണ് സി എസ് കെ. ഇതുവരെ 4 തവണ ചാമ്പ്യന്മാരായ സി എസ് കെ എന്നാൽ ഇത്തവണ 13 മത്സരങ്ങളിൽ 4 വിജയം മാത്രമാണ് നേടിയത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തുമാണ് സി എസ് കെ. ഇത്തവണ ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ക്യാപ്റ്റനായി ജഡേജ സ്ഥാനമേറ്റത്. എന്നാൽ സീസണിന്റെ പകുതിയോടെ ജഡേജ സ്ഥാനമൊഴിയുകയും എം എസ് ധോണിയെ ടീമിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. എത്ര മോശം പ്രകടനമാണെങ്കിലും ചെന്നൈ ആരാധകർ ആ ടീമിന് കൊടുക്കുന്ന പിന്തുണ വളരെ വലുതാണ്. അതിന്റെ പ്രധാന കാരണം എം എസ് ധോണിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ എം എസ് ധോണി ആരാധകരുടെ ഹൃദയം കീഴടക്കുന്നതിൽ ഇന്നുവരെയും പരാജയപ്പെട്ടിട്ടില്ല. കളിക്കളത്തിലെ പ്രകടനം കൊണ്ടായാലും തന്റെ പെരുമാറ്റം കൊണ്ടായാലും തന്റെ ആരാധകരെ വിസ്മയിപ്പിക്കാനുള്ള കഴിവ് തലയ്ക്ക് എന്നും സ്വന്തമാണ്. ഇത്തവണയും ഇത് വ്യത്യസ്തമായിരുന്നില്ല. അത് തെളിയിക്കുന്ന ഒരു പോസ്റ്റ് ചെന്നൈ ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു. ധോണിയുടെ ഒരു കടുത്ത ആരാധകൻ അടുത്തിടെ തന്റെ നായകന് വേണ്ടി ഹൃദയസ്പർശമായ ഒരു കത്ത് എഴുതിയിരുന്നു. അത് ധോണിയോടുള്ള അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും നന്ദിയും അറിയിച്ചുകൊണ്ടാണ്. ആ കത്തിന്റെ ചിത്രം സി എസ് കെ അവരുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൌണ്ടിൽ പങ്കുവച്ചിരുന്നു. ആരാധകന്റെ ആ കത്ത് അവർ ഫ്രെയിം ചെയ്ത് ധോണിക്ക് സമ്മാനിക്കുകയും ചെയ്തു. ധോണിയോടുള്ള ആരാധനയാണ് ആ കത്തിലുടനീളം എഴുതിയിരിക്കുന്നത്. ഇരുട്ടായപ്പോൾ നിങ്ങൾ അതിനെ പ്രകാശപൂരിതമാക്കി, അതുപോലെ പ്രകാശപൂരിതമായിരുന്നപ്പോൾ നിങ്ങൾ അതിനെ കോടിക്കണക്കിനോളം വരുന്ന സമുദ്രത്തിന് സമാനം പ്രകാശമാനമാക്കി. കത്തിന്റെ ആദ്യ വരികൾ ഇങ്ങനെയാണ്: ഓ ക്യാപ്റ്റൻ, നിങ്ങളെപ്പോലെ ഒരു നായകൻ ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് 16 വയസ്സ് മാത്രമുള്ള ആരാധകൻ ആ കത്ത് ചുരുക്കിയത്. കത്തിന് മറുപടിയായി ധോണി തന്റെ കയ്യൊപ്പിനോടൊപ്പം നന്നായി എഴുതിയിരിക്കുന്നു ആശംസകൾ എന്നുകൂടി ഫ്രെയിമിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സി എസ് കെയുടെ നട്ടെല്ലാണ് ധോണി. നടന്നുകൊണ്ടിരിക്കുന്ന സീസണിൽ അദ്ദേഹം ബാറ്റുകൊണ്ട് മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുമുണ്ട്. 13 മത്സരത്തിൽ 34.33 എന്ന ശരാശരിയിൽ 206 റൺസ് അദ്ദേഹം നേടി. മാത്രമല്ല, ഡെത്ത് ഓവറിൽ ഏറ്റവുമധികം റൺസ് എടുക്കുന്ന താരം എന്ന റെക്കോർഡിലും ധോണി ഇത്തവണ ലീഡുയർത്തി. ഇക്കാര്യത്തിൽ 1ാം സ്ഥാനത്തുമാണ് ധോണി.